മോഹം ആവശ്യം ഇസ്ലോകത്തിൽ ചൊല്ലി തങ്ങൾ ജഹറാക്കിയിരുന്നു, അതായത് വറക്കെ പറഞ്ഞിരുന്നു. പിന്നെ ഒരാൾ പറഞ്ഞു ബോംബെയിലല്ലോ അനബി പള്ളിയിൽ തലാം വീട്ടിയാല് ഇത് വറക്കെ ഇമാമ ദ്വാരം പറഞ്ഞു, വറക്കെ ദ്വാരം ചെയ്യുന്നു ബോംബെയിലൊക്കെ. അതീതി കാണാം ഇത് ഉറക്കി ചഹറാക്കിയിരുന്നു, ബാക്കിയുള്ളതൊക്കെയും മെല്ലെ ചെല്ലിയ ഈ പ്രാർത്ഥന ഉറക്കിയതുവരുന്നു. നല്ല ശബ്ദത്തിൽ സ്വാഗതം കേൾക്കുന്ന രൂപത്തിൽ കുറച്ച് ഉയർന്ന ശബ്ദത്തിലായിരുന്നു റസൂലുള്ളാഹി തങ്ങൾ പ്രാർത്ഥിച്ചിരുന്നത്. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ പറഞ്ഞ മഹാനദിയുള്ളവരുടെ കൈ കുടിച്ചിട്ട് വന്നിരുന്നു, അതെ എന്നെ ഞാൻ സ്നേഹിക്കുന്നുണ്ട്, അതുകൊണ്ട് എല്ലാ നിസ്കാരത്തിന്റെ പിന്നിലും ഈ ഒരു പ്രാർത്ഥന വിട്ടുപോകരുത്. ഏതാണ് പ്രാർത്ഥന? അല്ലാഹുമ്മ ഇന്നി അലാ ദിക്രിക വ ശുക്രിക എപ്പോഴും ദുആ ചെയ്യണമെന്ന് വാദവതിയോട് അഭിമാനങ്ങൾ നിസ്കാരം കഴിഞ്ഞു, പറഞ്ഞ നിസ്കാരം കഴിഞ്ഞു. എന്നിട്ട് ഒരുപാട് സുന്നത്തായ കാര്യങ്ങൾ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങൾ പഠിപ്പിക്കുന്നുണ്ടെന്ന് പല മദ്ഹബുകളിലും പല മദ്ഹബുകളുടെ ഇമാമിയങ്ങളുടെ അനുയായികൾ അനന്ത മോഹനം പകർത്തി വരിക. നമ്മുടെ പള്ളികളിലൊക്കെയും സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങൾ പറഞ്ഞു. അത് കഴിഞ്ഞാൽ ഏറ്റവും ചെറിയൊരു പ്രാർത്ഥനയുണ്ട്, അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅ്തൈത വലാ മുഅ്തിയ ലിമാ മനഅ്ത ولا راد لما قضيت ولا مبدل لما حكمت ولا ينفع ذا الجد منك الجد എന്തൊരു നല്ല ദുആ. ഈ ദുആവിനാണ് മനസ്സറിഞ്ഞിട്ട് പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ പിന്നെ അയാൾക്ക് ഇവിടെ ടെൻഷൻ എടുക്കാനോ അയാൾക്ക് പിന്നെ ഒരു ഒരു ബേജാർ അയാളുടെ ജീവിതത്തിൽ ഒരിക്കലുണ്ടാവില്ല. കാരണം എല്ലാ കാര്യങ്ങളും നിസ്കാരം കഴിഞ്ഞിട്ട് അള്ളാഹുവിനേക്ക് ഏൽപ്പിക്കുകയാണ്, അള്ളാഹുവിനോട് എല്ലാ കാര്യങ്ങളും ഏൽപ്പിക്കുകയാണ്. എന്താ പറയുന്നത്? അള്ളാഹു നീ എനിക്ക് വല്ലതും തരാൻ ഉദ്ദേശിച്ചതാണെങ്കിൽ അതിവിടെ തടുക്കാൻ ഒരു ശക്തിക്കും കഴിയൂലല്ല. ഇതൊരാൾ പറയുന്നതിനെന്താ വേദ? നമുക്കൊരു ബിസിനസ്സിലോ നമ്മുടെ മറ്റുള്ള പ്രവർത്തനത്തിലോ എന്തെങ്കിലും അള്ളാഹ് നമുക്ക് തരാൻ ഇവിടെ തീരുമാനിച്ചതാണെങ്കിൽ അതിനെ മറക്കാൻ ഇവിടെ ആര് തീരുമാനിച്ചാലും ഒരിക്കലും അത് നടക്കാൻ പോകില്ല. അന്ന് തരാൻ തീരുമാനം നമ്മുടെ കയ്യിൽ എത്തുക തന്നെ ചെയ്യും. നീ എനിക്ക് തരുന്ന ഒന്നിനെ തടുക്കുന്നവരാരും ഇവിടെ ഇല്ല. ഇതൊരാൾ പറയുന്ന പിന്നെന്താ ടെൻഷൻ വരാറില്ല. നമുക്ക് അന്നൊന്ന് തരാൻ തീരുമാനിച്ച് നമ്മുടെ ജീവിതത്തിൽ ആഗ്രഹിക്കുന്നതും കൊതിക്കുന്നതും അന്ന് തരാൻ തീരുമാനിച്ചാൽ പിന്നെ അതിനെ ഇല്ലായ്മ ചെയ്യാൻ ഒരാൾക്കും കഴിയൂല. അതേസമയം പഠിച്ചോനെ നീ ഒന്നും എനിക്ക് തരൂരാന്ന് തീരുമാനിച്ചാൽ പിന്നെ അതിന് ഒരാൾക്കും തരാൻ കഴിയൂല. അവിടെ ഒന്ന് നമുക്ക് തരൂരാന്ന് തീരുമാനിച്ചാൽ പിന്നെ നീ എത്ര ഇവിടെ പൈസ മുടക്കിയാലും ആരെ വൈകാറ് പിടിച്ചാലും എന്ത് അധ്വാനിച്ചാലും ഇല്ല, നിനക്ക് കിട്ടൂല. അള്ളാഹു വിലക്കിയതിന് അള്ളാഹു നിനക്ക് തരൂരാന്ന് തീരുമാനിച്ചതിന് തരാൻ ഇവിടെ ഒരാൾക്കൊന്നും കഴിയൂല. അപ്പൊ എല്ലാം അള്ളാഹുവിനേക്കാം. നിസ്കാരം ഇവിടെ കഥാക്കി നിസ്കരിക്കാതെ ഇവിടെ അധ്വാനിച്ച് എന്റെ ജീവിതത്തിൽ കൊലെ ഉണ്ടാക്കണമെന്ന് തീരുമാനിച്ചാൽ തരേണ്ടവൻ അള്ളാഹു അല്ലേ? ആ അള്ളാഹുവിലേക്ക് നീ കൊടുക്കുന്നതും കൊടുക്കേണ്ടതും കൊടുക്കാതെ ഇവിടെ രാപ്പകൽ നീ അധ്വാനിച്ചാലും നിനക്കൊന്നും കിട്ടൂല, കിട്ടാനൊന്നും ഇല്ല. ഇപ്പോഴും ഉറപ്പാ എത്രയോ ആളുകളുടെ ജീവിതം നാം കാണുന്നുണ്ട്, രാപ്പകൽ അധ്വാന, നിസ്കാരമില്ല, നോമ്പില്ല, അധ്വാനിക്ക തന്നെയാണ്. പക്ഷെ എപ്പോഴും പറയുന്ന ഒരു വാക്കുണ്ട്, എന്ത് ആയിട്ട് കാണുന്നില്ല സാറെ, കച്ചവടിക്കുന്നില്ല, കച്ചവടിക്കുന്നില്ല, അധ്വാനിക്കുന്നുണ്ട്, കഷ്ടപ്പെടുന്നുണ്ട്, പക്ഷെ അത് എന്താണെന്നും തരുന്നില്ല. അതേസമയത്തോ ആളുകൾ പറയുന്നുണ്ട് ഒന്നുമില്ല, ചെറിയ സമ്പളമാണ്, കുടുംബജീവിതമൊക്കെ നല്ല സന്തോഷത്തിൽ റാത്തിൽ പോകുന്നുണ്ട് അല്ലെ. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് മദ്രസാധ്യാപകന്മാർ അല്ലെ, മാലിന്യങ്ങൾ ചെറിയ തുച്ഛമായ സമ്പളത്തിൽ ഇവിടെ പരിശുദ്ധമായ ദീനിന്റെ സേവനം ചെയ്യുന്ന ആളുകൾ. എന്നിട്ടോ അവർക്കുള്ള വർഗത്തെ എത്രയാണ്? എല്ലാ കാര്യങ്ങളും എല്ലാ ആളുകൾ പൈസ കൊടുക്കുന്നത് പോലെ സാധനത്തിന് പൈസ കൊടുക്കണം. പഞ്ചസാരക്ക് മദ്രസ അധ്യാപകനായതുകൊണ്ട് ഡിസ്കൗണ്ട് പകുതി പൈസക്ക് മനസ്സാറില്ല, ബസ് ടിക്കറ്റ് വർദ്ധിക്കൂല, കൊടുക്കേണ്ട പൈസ മുഴുവനും കൊടുക്കണോ? എന്നാലോ എന്നാലും ജീവിതത്തിൽ വർക്കത്ത എന്റെ എനിച്ചിട്ട് കൃത്യമായി ആ പുനത്തിൽ പ്രചോദനെ നീ തന്ന ഈ വർക്കത്ത് കാണുന്നോ ആ സൊയിലിന്റെ സമയത്തിലൂടെ വരുക. ആരോഗ്യം കൊടുത്ത ആളുകൾ അവരുടെ കൂട്ടത്തിൽ എനിക്കും ആരോഗ്യം ഉണ്ടാകുന്ന കാര്യപ്പോ കുടുംബത്തിൽ പക്കത്താണ്, ഭാര്യ മക്കൾക്ക് സന്തോഷമാണ്, ആരോഗ്യമാണ്, രാജ്യത്താണ്. അപ്പൊ നിസ്കാരം കഴിഞ്ഞിട്ട് പറയേണ്ടതാണ്, നീ എനിക്കൊരു കാര്യം വിധിച്ചാൽ ആ വിധിയെ ഇവിടെ അതിന്റെ മാറ്റം വരുത്താനും ഒരാൾക്ക് കഴിയൂല.
അല്ല നമ്മുടെ നാട്ടിൽ ഒരു ഭരണം. അല്ല തീരുമാനിച്ചതാണെങ്കിൽ പിന്നെ ഇവിടെ എത്ര ആളുകൾ ദ്വാരനാളും നിസ്കാരത്തിലല്ല പുരോഹിതരല്ല നിസ്കാരത്തിന്റെ ഒടിയിൽ പല ദ്വാരനാളും അല്ലാന്റെ വിധിയെ മാറ്റാ ഒരാളെ കൊണ്ടടിയൂല അല്ല വിധിച്ചതിനെ മാറ്റാൻ വരുത്താൻ ഇവിടെ ഒരാളെ കൊണ്ടടിയൂല. എന്റെ മകൾക്ക് ഒരു പുതിയാപ്പിട ഞാൻ നോക്കി അല്ലാതെ തീരുമാനിച്ച് നിന്റെ നോക്കി ഇതന്നെ പുതിയാപ്പിട നാട്ടുകാർ മുഴുവനും അതിനെതിരെ ഉത്തിത്തിനാക്കിയാലും എന്റെ പിത്തിനാക്കിന്റെ മുടക്കനാരാ ഒരു പുതിയാപ്പിടക്ക് ബുധനാട്ടി തട്ടാന്നില്ല പെണ്ണിനെ ആണ് തട്ടാന്നില്ല എന്ത് വന്നിട്ട് നല്ല ആളുകളെ നാട്ടിൽ അന്വേഷിക്കുമല്ലോ അങ്ങനെ പുതിയാപ്പിട പറയും ഉള്ളതും ഇല്ലാത്തതുമായ കുറ്റങ്ങളും കുറവുകളും പറഞ്ഞിട്ട് അതിനെ മുടക്കാൻ അടുത്തിന്റെ ഒരു അവസ്ഥയാണ്. ആളുകൾ പച്ച പൊടിച്ച് കാണുമ്പോ ഭയങ്കര അവസ്ഥ ഭയങ്കര ചതിയാ വേജാറുണ്ടോ ഭയങ്കര സന്തോഷം വേജാറുണ്ടോ ഒരാൾ വാടക മുറിയിലാണ് ഉള്ളത് എന്നാ ഭയങ്കര സന്തോഷം ഞങ്ങൾ എപ്പോഴും അറിയും അയാൾ അതാണ് ഇപ്പം കൊടുത്ത് രണ്ടെങ്കിൽ കണം കൂടാൻ ആക്കിയിട്ട് ഒരു സ്വന്തമായിട്ട് ഒരു പൊരാക്കിയാലും എന്നെ കൊടുക്കുന്നതല്ലേ കൊടുത്തിയാലും നിർത്തി അങ്ങനത്തെ അവസ്ഥയാണ്. രോഗിയാണോ എന്താ അയാൾ കാണാനും അയാൾക്ക് പൈസയും എല്ലാം എല്ലാം നോക്കും അയാൾ കൊടുത്ത ആരോഗ്യമായ എന്നെ നമ്മൾ തിരിഞ്ഞു നോക്കുന്നു നമ്മുടെ വിഷയം എല്ലാ രൂപത്തിലും ഭിത്തനകൾ ഉണ്ടാക്കിയിട്ട് മുടക്കാൻ നോക്കാണ്. എന്ത് ഭിത്തന ഉണ്ടാക്കിയാലും നിസ്കാരം കഴിഞ്ഞിട്ട് ഒരു മൊബിലായ മനുഷ്യൻ പറയുന്നതറിയോ അല്ലാ നീ എനിക്ക് വല്ലതും വിധിച്ചോ അതിനെ മുടക്കാൻ അതിനെ ഇല്ലായ്മ ചെയ്യാൻ അത് എന്റെ കയ്യിൽ എത്താത്തതുപോലെ ആക്കാൻ ഒരാളെ കൊണ്ട് കഴിയൂല അള്ളാഹുടച്ചോനെ നിന്റെ വിധിയെ മാറ്റം വരുത്താനും ഇവിടെ ഒരാളെ കൊണ്ട് കഴിയൂല വരാ മുഖത്തിര നിമ ഹക്കന്ത എന്നിട്ട് പറയാം അധ്വാനിക്കുന്ന ആൾ ഇവിടെ എത്ര അധ്വാനിച്ചാലും പടച്ചോനെ ആ അധ്വാനം നിന്റെ ആ ബാക്ക് സപ്പോർട്ട് ഇല്ലാതെ നിന്റെ ആ പിന്നീടുള്ള സഹായം ഇല്ലാതെ അധ്വാനം ഇവിടെ പരിക്കൂലാകോ. ഒരു മുമ്പിനായ മനുഷ്യൻ നിസ്കാരം കഴിഞ്ഞിട്ട് ഈ ഒരു പ്രാർത്ഥന അർത്ഥം അറിഞ്ഞിട്ട് ഇങ്ങനെ പറയുന്നുണ്ടെങ്കിൽ ഞാൻ പിന്നെ അവർക്ക് എന്താ ജീവിക്കു വേണോ അയാളെ മനസ്സിലെ ഒരു മൂടകുണ്ടും എന്തിനാ മൂടകുണ്ടും ഒരു മൂടകുണ്ടില്ല അടന്റെ നമ്മ അള്ളാഹിന്റെ മുന്നിൽ നിന്നിട്ട് നിൽക്കേണ്ട ഒരു പടച്ചവന്റെ മുന്നിൽ നിന്നിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തിട്ട് അള്ളാഹിനോട് ഇതൊക്കെയും പറയുമ്പോ ഇത് സ്വന്തമായിട്ട് പറയാനല്ല സയ്യിദുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിനോട് പഠിപ്പിച്ചു കൊടുത്തു റസൂലുള്ളാഹ് കാണിച്ചു കൊടുത്തു എന്നിട്ട് നമ്മോട് പറയാൻ നിങ്ങൾ ചെയ്യണോ മുമിനീങ്ങൾ ഒക്കെയും ചെയ്തിട്ട് ആവുകയാണ് ആ നിസ്കാരത്തിന്റെ ഒരു കുളിർമയും സന്തോഷം. ഇത് തരാൻ വേണ്ടി ഒറ്റ മാച്ച തരാൻ വേണ്ടി അവസാനം ആ വരുന്നത് പോകുന്നതിനെ കാണുമ്പോ കേറിക്കണോ എന്റെ നിസ്കാരം കണ്ടിട്ട് അമ്മ ഇങ്ങനെ ജീവിച്ചു പോകണം ആ നിസ്കാരത്തിന് വരുന്നു നിസ്കാരമായി തല വീട്ടിൽ പോക്കും പോലീസ് പോകും എന്റെ ഞമ്മളെ വിചാരമേനെയാണ് എന്റെ നിസ്കാരം കൊണ്ട് അമ്മ പടച്ചോനെ ഞമ്മളെ മോദിനെ ഒരുപോലെ ഉണ്ടാവും മോദിക്കണ ആവശ്യം ഞമ്മള് വോട്ട് വിട്ടാലും ഓ പ്രധാനമന്ത്രിയാവും അന്ന് അങ്ങനെയല്ല അള്ളാഹു വലിയ അള്ളാഹു വലിയ ഞമ്മളെ നിസ്കാരം ഞമ്മളെ ഈ ഭാഗത്ത് അള്ളാഹ്ക്ക് ആവശ്യമില്ല ഞമ്മക്ക് വേണ്ടിയിട്ടാണ് നിസ്കരിക്കുന്നത് നമ്മളെ വിജയത്തിന് വേണ്ടിയിട്ടും നമ്മളെ സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആരാധന കർമ്മങ്ങൾ നിർവഹിക്കുന്നത് എന്നിട്ട് അള്ളാഹ് ആവശ്യം ഉണ്ടായിട്ടല്ല എന്നിട്ടോ നമ്മളെ ഇതവനെയാണ് മാന്മാരവനല്ല നിഷ്കരിക്കാൻ വരുമ്പോഴും പോകുമ്പോഴും ഭയങ്കര പേടിയാണ് ഒന്ന് കബൂലാക്കുമോ അള്ളാഹിന്റെ അടുത്ത് എനിക്ക് കബൂലിയത്ത് ഉണ്ടാവോ അള്ളാഹിന്റെ നോട്ട് എനിക്ക് ഉണ്ടാവോ എന്റെ നിസ്കാരം അത് വെറുതെയായി പോകുമോ എന്നൊരു പേടി ആയിരുന്നു മഹാന്മാരായ സുഹിയാക്കൾക്കും നല്ല നല്ല പണ്ട കാലത്തുള്ള മനുഷ്യന്മാർക്കൊക്കെ ഉണ്ടായിരുന്നത് അതുകൊണ്ട് പള്ളിയിൽ വരുമ്പോഴും പോകുമ്പോഴും പേടിയാണ് പണ്ടത്തെ പള്ളിവനായിരുന്നു പണ്ടത്തെ പള്ളിക്ക് നേരെ എന്റെ പോലത്തെ മനുഷ്യന്മാർ കുത്തം പോയാൽ ബാധ്യത ഉണ്ടാവുമല്ലോ ഇപ്പത്തെ പള്ളിന്റെ ഉള്ളിൽ ആണവേണമെന്ന് പറഞ്ഞു അവന്റെ പള്ളി പള്ളിയിലെ പള്ളി വികസിച്ചു പള്ളിയിൽ ഭയങ്കര നൂറും കാര്യങ്ങളും ഭയങ്കര ആണവേണമെങ്കിൽ പള്ളിന്റെ ഉള്ളിൽ കിടക്കും പണ്ടോ പണ്ട് ആ പള്ളിക്ക് കിടക്കുമ്പോ തന്നെ ഈ ഒന്നും അല്ലോ തലതായിട്ട് നടക്കുന്ന പണ്ടത്തെ പള്ളി നമ്മോട് പറഞ്ഞിട്ടുണ്ട് ഇന്നും അതിന്റെ പണപ്പള്ളികളുണ്ട് അല്ലെ കാസർഗോഡ് അലങ്കരയിലും അതുപോലെ നമ്മുടെ ബന്ധമില്ല ജലാമസ്ഥാന്റെ പള്ളിയിൽ പോയാൽ നേരെ പോയാൽ പകുതി എന്റെ ബോണിന്റെ നെഞ്ചിന്റെ ബോണുണ്ടോ ആ പള്ളിയിൽ കിടക്കുമ്പോ തന്നെ കുടുങ്ങിച്ചു അതാ അള്ളാന്റെ പരിപാടി കിടക്കുന്നത് അള്ളാന്റെ വഴക്കാണ് ഞാനൊന്നും അല്ല തല കുടിച്ചിട്ട് നടക്കാൻ ഹാപ്പിയാണ് എല്ലാം കബൂലാക്കിയ ധാരണ ഒരിക്കലും ഉണ്ടാവരുത് ഉണ്ടാവരുത് അള്ളാന്റെ പള്ളിയിൽ വരുമ്പോഴും പള്ളിയിൽ നിന്ന് പോകുമ്പോഴും പേടിയോടുകൂടി വരാം പേടിയോടുകൂടി പോകും എന്നാ പേടി കബൂലായോ ഇല്ലേ കഷ്ടപ്പെട്ടതും വറക്കൊഴിച്ചതും വന്നതും പോയതും അല്ല സ്വീകരിക്കുകയോ ഇല്ലേ എന്നൊരു ആ ഒരു വെപ്രാണവും പേടിയും നമ്മുടെ കൽവിലുണ്ടായാൽ അല്ല നമ്മിലേക്ക് നോക്കും അന്ന് നോക്കിയാൽ അൽഹംദുലില്ല നമുക്ക് രക്ഷപ്പെടാം പടച്ചോട് നമുക്ക് സലാമത്ത് നൽകട്ടെ പടച്ചോനെ നമ്മുടെ ഓരോ ആരാധനകളും വിവാദത്തുകളും നമ്മിൽ നിന്ന് അപൂരിയത്തുള്ളതാക്കി തന്നെയാവുമ്പോൾ സ്വീകരിക്കാൻ തുടങ്ങിയിട്ട് കൊല്ലങ്ങൾ വരെ ആയല്ലോ അത് പഠിപ്പിച്ച നമ്മുടെ കരടിന്റെ കഷ്ണങ്ങളായ ഉമ്മമാരിൽ പലരും മരിച്ചുപോയി പടച്ചോനെ ഉമ്മമാരിൽ പലരും മരിച്ചുപോയല്ലോ
അവരാണ് നമ്മുടെ നിസ്കാരത്തിന്റെ ഉസ്താദന്മാർ. കൃത്യമായി പള്ളിയിൽ നിന്നും ശബ്ദം കേൾക്കുമ്പോ നിസ്കരിക്കണോ നിസ്കരിക്കണോ എന്ന് പറഞ്ഞ് ഞങ്ങളുടെ ഭീഷണിപ്പെടുത്തി ആ നിസ്കാര പായയിലേക്ക് കൊണ്ടുവന്നത് അവരാണെങ്കിൽ റബ്ബെ അവർ പഠിപ്പിച്ച ആ ശീലം ഇന്ന് ഞങ്ങൾ കൊണ്ടു നടക്കുന്നവിടെ പോലെ നിസ്കാരത്തിന്റെ സമയമാകുമ്പോ എന്തെങ്കിലും ഒരു തിരക്കിൽ പെട്ട് നിസ്കരിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടായാൽ അതിന്റെ ഒരു വേദന അതിന്റെ ഒരു ഒരു ടെൻഷൻ ഇന്ന് നമ്മുടെ മനസ്സിൽ റബ്ബെ അരച്ചുന്നവിടെ പോലെ ഇത്രയും നിന്നെ സ്നേഹിച്ചുകൊണ്ട് നിന്നിലേക്ക് ഞങ്ങൾ കടന്നു വരുമ്പോ നിന്റെ മുന്നിൽ ഞങ്ങൾ സുജൂദ് ചെയ്യുമ്പോ നിന്റെ മുന്നിൽ ഞങ്ങൾ കുനിഞ്ഞ് ഒരു ടൂബ് ചെയ്യുമ്പോ ആ അമലുകൾ നീ കബൂലാക്കുമ്പോ സ്വീകരിക്കണേ ഉണ്ട് ഇത്രയും ചെയ്തത് മുഴുവനും നീ വെറുതെയാക്കണ്ടേ ഉണ്ടോ അധ്വാനം വെറുതെയാക്കണ്ടേ ഉണ്ട് ഒരുപാട് ദൂരത്തിൽ നിന്നിട്ട് നടന്നു വരുന്ന പാവങ്ങളായ മോഹിനികൾ മഴയാണെങ്കിലും തണുപ്പാണെങ്കിലും ചൂടാണെങ്കിലും അതൊന്നും കണക്കാക്കാതെ നിന്റെ പള്ളിയിലേക്ക് എത്തിപ്പെടുന്ന ആളുകളാണ് ഇവിടെയുള്ള മുഴുവൻ ആളുകൾ പറച്ചോനെ അതിന്റെ പകരം സ്വർഗത്തിലേക്കുള്ള സ്വാത്തിന്റെ പാലത്തിന്റെ മുകളിലുള്ള ആ നടത്തം നീ എളുപ്പമാക്കി കൊടുക്കുന്നോ അവിടെയുള്ള ചൂട് തണുപ്പിക്കുന്നോ അവിടെ എത്ര ദൂരം നീ അടുപ്പിക്കുന്നോ ആ പാലത്തിന്റെ മുകളിലുള്ള പ്രയാസങ്ങൾ നീ നീക്കിക്കൊടുക്കണേ അവിടെ പടച്ചോനെ ഈ അമലുകളും ഈ പ്രവർത്തനങ്ങളൊക്കെയും ധാരാളീവായ മുഹമ്മദ് തങ്ങളുടെ ചിവാരി സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാൻ നമ്മെ സഹായിക്കുന്ന പ്രവർത്തനങ്ങളാക്കി തരണയുണ്ട് എത്രയോ ആളുകൾ ഈ സുബഹിന്റെ ഇൽമിന്റെ മജ്‌ലിസിൽ പല ഖുർആനുകൾ പറഞ്ഞ് ദ്വാരക്കാൻ ഏൽപ്പിച്ച ആളുകളുണ്ട് പടച്ചോനെ അവരിൽ പലരും ശാരീരികമായ രോഗങ്ങളെ കൊണ്ട് തളർന്നവരാണ് അവിടെ നീ ശിഫാ നൽകുന്നോ ഡയാലിസിസ് ചെയ്യപ്പെടുന്ന രോഗികൾ ശാരീരികമായി ശരീരത്തിന്റെ പല ഭാഗങ്ങൾ അസ്വസ്ഥതകളും നൊമ്പരങ്ങളും പ്രയാസങ്ങളും പിടിപെട്ട് ഓരോ ദിവസങ്ങളെ ഡോക്ടർമാരെ സമീപിച്ച് അവരുടെ പ്രയാസങ്ങൾ പറഞ്ഞു വരുന്ന ആളുകൾക്ക് നീ ശിഫാവ് നൽകുന്നോ ആഫിയത്ത് നൽകുന്നോ ആരോഗ്യം നൽകുന്നോ നമ്മുടെ ആരോഗ്യം മരണം വരെ നീ നിലനിർത്തണേ ഉണ്ട് ചെറിയ ഒരു ബുദ്ധിമുട്ടിലോ അപകടത്തിലോ ഞങ്ങൾ ആരെയും നീ പെടുത്തണ്ടേ ഉണ്ടോ പ്രസവനെ ഇന്നത്തെ ദിവസം ഗന്തി യാത്ര ഉദ്ദേശിക്കുന്ന ആളുകൾ ദ്വാരക്കാൻ വേണ്ടി ഉറങ്ങുകയാണല്ലോ യാത്രയിൽ വറക്കത്ത് നൽകണേ ഉണ്ടോ ഈ ആഴ്ചയിൽ അടുത്ത ആഴ്ചയിൽ ഒരുപാട് നമ്മുടെ ഈ ക്ലാസ്സിൽ പങ്കെടുക്കുന്ന ആളുകൾ ഗൾഫിലേക്ക് യാത്ര ഉദ്ദേശിക്കാൻ വേണ്ടി നിൽക്കുകയാണ് പ്രസവനെ അവരുടെ എല്ലാ മനസ്സിന്റെ വേദനകൾ നീ പരിഹരിച്ചു കൊടുക്കണേ ഉണ്ടോ അവരുടെ യാത്രയിൽ സന്തോഷം നൽകണേ ഉണ്ട് അവർ പോയി ചെയ്യുന്ന ബിസിനസ്സുകൾ അവരുടെ ജോലികൾ അവരുടെ എല്ലാ കാര്യങ്ങളും പടച്ചവനെ നിന്റെ പ്രത്യേകമായ നോട്ടത്തിലാക്കണേ ഉണ്ടോ സദസ്സിൽ പലരും പല രൂപത്തിലുള്ള ബിസിനസ് ചെയ്യുന്ന ആളുകളാണ് ജോലി ചെയ്യുന്ന ആളുകളാണ് വാഹനങ്ങളിൽ അധ്വാനിക്കുന്നവരാണ് എല്ലാവരും അപ്പം അവരവരുടെ ഭാര്യമാരെ മക്കളെ കുടുംബങ്ങളെ തോറ്റാൻ വേണ്ടിയിട്ടുള്ള ഒരു പാടിലാണോ പടച്ചവനെ ഓരോരുത്തരുടെ ബിസിനസ്സിലും ജോലിയിലും വാഹനങ്ങളിലും എല്ലാ കാര്യങ്ങളിലും വേണ്ടതിനേക്കാളും വലിയ പറക്കത്തും സന്തോഷവും നീ നൽകണേ ഉണ്ട് മരിച്ചുപോയ നമ്മുടെ എല്ലാ കുടുംബങ്ങളുടെ കബറും നീ സ്വർഗമാക്കണേ അല്ലാഹു ബിഹക്കി സയ്യിദിന മുഹമ്മദി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹസ്ബന അല്ലാഹു വനിഅമൽ വകീൽ നിഅമൽ മൗല വനിഅമൽ നസീർ ഹസ്ബന അല്ലാഹു വനിഅമൽ വകീൽ നിഅമൽ മൗല വനിഅമൽ നസീർ ഹസ്ബന അല്ലാഹു വനിഅമൽ വകീൽ نعم المولى ونعم النصير صلى الله على محمد صلى الله عليه وسلم صلى الله على